സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ ചാർജ് വർധന, അത് ഇന്നോ നാളെയോ അതിൽ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. പുതുക്കിയ നിരക്ക് പ്രഖ്യാപിക്കും. മിനിമം ചാർജ് 10 രൂപയായി ഉയർത്താനാണ് നിലവിലെ തീരുമാനം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ടി എസ് ഹരികൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. വിദ്യാർത്ഥികളുടെ ഈ കൺസെഷൻ കൂട്ടുന്നത്, അതായത് ഇനി വിദ്യാർത്ഥി സംഘടനകളിലൊരു എതിർപ്പിലേക്ക് പോകാനിടയുണ്ടോ? ഇന്ന് തന്നെ പ്രഖ്യാപനം വരുമോ ഈ ചാർജ് വർധനയിൽ? ഗുഡ് മോർണിംഗ് ദേവീഷ്. ഈ ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇന്നോ അല്ലെങ്കിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിലോ ഇത് സംബന്ധിച്ചൊരു തീരുമാനമാകും. അതിൽ മിനിമം ചാർജായി 8 രൂപ എന്നുള്ളത് 10 രൂപയാക്കി വർദ്ധിപ്പിക്കാനാണ് തീരുമാനമാവുക. മാത്രമല്ല കിലോമീറ്ററിന് 90 പൈസ എന്നുള്ളത് 1 രൂപയാക്കി ഉയർത്താനും പരിഗണനയിലുണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനമായിരിക്കും വരിക. അതോടൊപ്പം പറയേണ്ടത് ഈ രാത്രി സഞ്ചരിക്കുന്നവർക്ക് മിനിമം ചാർജ് 14 രൂപ, അതായത് രാത്രി 8 മണി മുതൽ പുലർച്ചെ 5 മണി വരെയുള്ള സമയങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് മിനിമം ചാർജ് 14 രൂപ. ഈ കാര്യവും പരിഗണനയിലുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യം പറയാം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 2 രൂപ എന്നുള്ളത് 5 രൂപയാക്കി ഉയർത്താനാണ് തീരുമാനമാകാൻ പോകുന്നത്. മാത്രമല്ല ഈ BPL വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥി സംഘടനകൾ, KSU അടക്കമുള്ള സംഘടനകൾ നേരത്തെ ഗതാഗത മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുമായി ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തതാണ്. പക്ഷെ അന്ന് KSU അടക്കമുള്ള സംഘടനകൾ ഇതിനെ എതിർത്തിരുന്നു. ഈ BPL കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ അത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു വേർതിരിവിന് കാരണമാകും എന്നുള്ള വാദങ്ങൾ അന്നത്തെ ചർച്ചയിൽ KSU ഉയർത്തിയിരുന്നു. അത്തരം അപ്പോൾ ഈ ഒരു തീരുമാനം വരികയാണെങ്കിൽ അത് എത്രത്തോളം പ്രതിഫലിക്കും, വിദ്യാർത്ഥി സംഘടനകൾ എത്രത്തോളം അത് സ്വീകാര്യമായി എടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്നോ നാളെ ഒരു തീരുമാനമാകും. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ബസ് ചാർജ് വർധന.